എൻസിപിയിൽ ചേരിപ്പോര് രൂക്ഷമായി. ഏറെ നാളായി പോയെന്ന പോര് തോമസ് കെ തോമസ് എം എൽ എയുടെ പുതിയ വെളിപ്പെടുത്തലോടെ മൂർച്ഛിച്ചിരിക്കുകയാണ്. കുട്ടനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തി സീറ്റ് കൈക്കലാക്കാൻ സംസ്ഥാന ഭാരവാഹിയായ റിജി ചെറിയൻ തന്നെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം തോമസ് കെ തോമസ് ചർച്ചയാക്കിയിരിക്കുകയാണ്. തോമസ് കെ തോമസിനെ എൻ സി പിയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. പി സി ചാക്കോയ്ക്കെതിരെയും തോമസ് കെ തോമസ് ആരോപണം ഉന്നയിച്ചു. സംസ്ഥാന നേതൃത്വത്തിനെതിരെ അദ്ദേഹം പരസ്യ ആരോപണമാണ് ഉന്നയിച്ചത്. അത് അച്ചടക്ക ലംഘനമായി കണ്ട് ദേശീയ നേതൃത്വത്തിൻ്റെ അനുമതിയോടെ നടപടിക്കൊരുങ്ങുകയാണ് സംസ്ഥാന ഔദ്യോഗിക നേതൃത്വം. നേരത്തെ പരസ്യ പ്രതികരണം പാടില്ലെന്ന് ദേശീയ നേതൃത്വം കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇത് അവഗണിച്ചാണ് ഇടപെടൽ നടത്തിയിരിക്കുന്നത്. അതിനിടെ എൻ സി പി ദേശീയ നേതൃത്വത്തിലെ പിളർപ്പ് കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. നിലവിൽ ദേശീയ നേതൃത്വം ആർക്കൊപ്പം നിൽക്കുമെന്നാണ് ഉയരുന്ന ചോദ്യം. കേരളത്തിൽ പി സി ചാക്കോയ്ക്കൊപ്പമാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ. എൻ സി പിയിൽ ഒരാളെ കൊല്ലാൻ മാത്രമുള്ള ക്രൂരന്മാർ ആരുമില്ലെന്നും തോമസ് കെ തോമസ് സംഘടനാ രീതികൾ വശമില്ലാത്തതിനാലാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ശശീന്ദ്രൻ പരിഹസിച്ചു. തോമസ് കെ തോമസിനെ പുറത്താക്കണമെന്ന നിലപാടിലാണ് ശശീന്ദ്രൻ. സംഘടനാ രീതിക്ക് നിരക്കാത്ത തരത്തിൽ പെരുമാറുന്ന ആളുകൾക്ക് പാർട്ടിയുടെ ഉന്നത പദവികൾ വഹിക്കാൻ അർഹതയില്ലെന്നും ശശീന്ദ്രൻ പറഞ്ഞു. രണ്ടര വർഷം കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം നൽകാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്ന തോമസ് കെ തോമസിൻ്റെ വാദത്തിന് മറുപടിയായാണ് ശശീന്ദ്രൻ്റെ ഈ പ്രതികരണം. തനിക്കെതിരായി വധശ്രമം ഉണ്ടായെന്ന പരാതി തോമസ് കെ തോമസ് ഇന്നലെ ഡി ജി പിക്ക് നൽകിയതോടെ പാർട്ടിക്കകത്തെ പ്രതിസന്ധി പുതിയ തലത്തിലെത്തിയിരിക്കുകയാണ്. തനിക്കെതിരെ നടപടിയെടുത്താൽ പാർട്ടി പിളർത്താനാണ് തോമസ് കെ തോമസിൻ്റെ നീക്കം. ഇതിൻ്റെ ഭാഗമായി അഖിലേന്ത്യാ തലത്തിൽ പാർട്ടിയിലുണ്ടായ പിളർപ്പിലെ മറുചേരിയെ ഒപ്പം കൂട്ടാനും അദ്ദേഹം ശ്രമിച്ചേക്കും. തോമസ് കെ തോമസ് പ്രഫുൽ പട്ടേലുമായി സംസാരിച്ചു കഴിഞ്ഞു. ഡ്രൈവറെ ഉപയോഗിച്ച് തന്നെ വാഹനാപകടത്തിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് തോമസ് കെ തോമസിൻ്റെ ആവശ്യം. എൻ സി പി മുൻ പ്രവർത്തക സമിതി അംഗം റജി ചെറിയനാണ് ഇതിന് പിന്നിലെന്ന് തോമസ് കെ തോമസ് ആരോപിച്ചു. ഡ്രൈവർക്ക് പണം കൊടുത്തു, എൻ സി പിയിലെ പ്രശ്നങ്ങളാണ് ഇതിന് പിന്നിൽ. തോമസ് കെ തോമസിൻ്റെ ഡ്രൈവറായിരുന്ന തോമസ് കുരുവിളയ്ക്ക് പണം വാഗ്ദാനം ചെയ്ത് തൻ്റെ യാത്രാ വിവരങ്ങൾ ഗൂഢാലോചനക്കാരെ അറിയിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചതായിട്ടാണ് പരാതിയിൽ പറയുന്നത്. കുട്ടനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ഗൂഢാലോചന നടത്തിയത്. ഡ്രൈവറിൻ്റെ സംശയകരമായ പെരുമാറ്റം കണ്ട് അയാളെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. അതിനുശേഷം റജി ചെറിയാൻ എന്ന വ്യക്തിയുടെ വീട്ടിൽ അയാൾ ഡ്രൈവറായി കയറി. മദ്യപിച്ച ശേഷം തൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തെ ഫോണിൽ വിളിച്ച് തന്നെ അപായപ്പെടുത്തി കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ റജി ചെറിയാൻ പദ്ധതിയിട്ടിരുന്നതായി വെളിപ്പെടുത്തി. കുട്ടനാട്ടിലേക്കുള്ള യാത്ര മധ്യേ വെള്ളം നിറഞ്ഞുകിടക്കുന്ന പാടത്തിന് നടുവിലെത്തുമ്പോൾ കാറിൻ്റെ പിന്നിലിരുന്ന് ഉറങ്ങുന്ന തന്നെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊല്ലാനായിരുന്നു ഒരു പദ്ധതി. എൻ സി പി ജില്ലാ പ്രസിഡന്റ് സന്തോഷ് കുമാറിനെ മുൻ ഡ്രൈവർ ഫോണിൽ വിളിച്ച് എം എൽ എ എറണാകുളത്ത് മകൻ്റെ വീട്ടിലേക്ക് തനിയെ വാഹനം ഓടിച്ച് പോകുമ്പോൾ ലോറിയിടിച്ച് കൊലപ്പെടുത്തുമെന്നും ഉപതെരഞ്ഞെടുപ്പിൽ റജി ചെറിയാൻ മത്സരിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. 500,000 രൂപ റജി ചെറിയാൻ തന്നതായും ബാക്കി കൃത്യത്തിന് ശേഷം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതായും ഡ്രൈവറായിരുന്ന തോമസ് കുരുവിള പറഞ്ഞിട്ടുണ്ട്. എം എൽ എ ആയതു മുതൽ തനിക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് റജി ചെറിയാൻ. തൻ്റെ കൂടെ നടക്കുന്നവരെ വാഹനാപകടത്തിൽ തീർക്കുമെന്ന് റജി ചെറിയാൻ എൻ സി പി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സന്തോഷിനെ ഭീഷണിപ്പെടുത്തി. എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നത് റജി ചെറിയാനാണ്. നേരത്തെ 2 തവണ പൊതുവേദിയിൽ വെച്ച് സ്ത്രീകളെ കൊണ്ട് അസഭ്യം പറയിപ്പിച്ചു. അതിനുശേഷം തനിക്കെതിരെ പോലീസിൽ പരാതി നൽകി. സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് കേസിൽ നിന്നും രക്ഷപ്പെട്ടതെന്നുമാണ് തോമസ് കെ തോമസ് പറഞ്ഞത്. ഏതായാലും എൻ സി പി പിളർപ്പിൻ്റെ വക്കീലാണ്.